കെന്നൽ ക്ലബിന്റെ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ഡോഗിനാണ് ജിതിയെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടുമുക്ക് എല്ലാം തന്നെ നമ്മുടെ ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഭാസ്കർ വില്ലാസ് കെന്നൽസിനാണ്. അപ്പൊ അരുണേട്ടനെ നിങ്ങൾക്ക് എല്ലാം പരിചയമുണ്ടോ അല്ലേ? അരുണേട്ടന്റെ വീഡിയോ നമ്മൾ ഇന്ന് ഒരു ഗപ്പി ഫാമിന്റെ ഒരു വിസിറ്റ് പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടന്റെ ഉള്ള ഡോഗ്സിന്റെ കളക്ഷൻ വെച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുട്ടോ. അപ്പോ ഡോഗ്സിനെ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കണത് അരുണേടൻ അമ്മയാണ്. അമ്മ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഈ ഫാമിന്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് അരുണേട്ടനെയും അമ്മേനെയും ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, നമസ്കാരം. എന്റെ പേര് അരുൺ. ഞാൻ കണ്ണൂരാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളുടെ ഡോഗ്സിന്റെ ഈ ഫാമിങ് തുടങ്ങിയിട്ട് കുറച്ചായി. 7 വർഷത്തിന് മേലെ നമ്മളിവിടെ തുടങ്ങിയിട്ട്. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ലാബ് ജർമ്മൻ ഷെപ്പേർഡ് ഗോൾഡൻ റിട്രീവേഴ്സ് ആണ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അമ്മയും അനിയന്മാരാണ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ അമ്മ പറയും. എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞങ്ങളുടെ ഡോഗ്സിൻ്റെ ഇത് ഭാസ്കർ വില്ലാസ് എന്നാണ്. ഇവിടെ 4 ഇനം ഡോഗ്സാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ലാബാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഗോൾഡൻ റിട്രീവർ ഉണ്ട്, പിന്നെ ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ട്, പിന്നെ റോട്ട്വീലർ ഉണ്ട്. അങ്ങനെ ഉള്ള ഇതാണ്. ഞങ്ങൾ തുടങ്ങിയിട്ടൊരു 7-8 വർഷം ആയതാണ്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എൻ്റെ മക്കളാണ് മുന്നേ ഉള്ളത്. മൂത്ത മകനാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നത്. അതിൻ്റെ കൂടെ എൻ്റെ ഇളയ മക്കളും കൂടുന്നുണ്ട്. പിന്നെ ഇത് നല്ല രീതിയിൽ പോകുന്ന ഒരു ഇതാണ്. പിന്നെ ഇപ്പം ഒരു 14 വലിയ ഡോഗ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ കുഞ്ഞുങ്ങളുണ്ട്, 5-6 എണ്ണം കുഞ്ഞുങ്ങളും ഉണ്ട്. അങ്ങനെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. രണ്ടുപേരും ഇല്ലാത്ത സമയത്ത് മക്കളില്ലാത്ത സമയത്ത് അമ്മ തന്നെയാണ് എല്ലാവരും എല്ലാ കാര്യവും ഞാനാണ് നോക്കണത്. മക്കള് ആഴ്ചയിൽ വരും, അത് കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് നോക്കണത്. പിന്നെ വലിയവർക്ക് 2 നേരം ഭക്ഷണം കൊടുക്കും, കുഞ്ഞുങ്ങൾക്കാവുമ്പോൾ 5 നേരം ഭക്ഷണം കൊടുക്കും. ഡോഗ് ഫുഡാണ് കൂടുതൽ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ പച്ചക്കറികളും എല്ലാം കൂട്ടി ഭക്ഷണം കൊടുക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പൊ എന്തായാലും ഉണ്ടല്ലോ 14 ഡോഗിനെ അമ്മ ഒറ്റയ്ക്കാണ് നോക്കണേ, ചേട്ടന്മാരില്ലാത്തപ്പോ അതെന്തായാലും സമ്മതിച്ചു കൊടുക്കാതെ പറ്റില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ കെന്നൽസ് ഇപ്പൊ ഉണ്ട്. അപ്പൊ പലരും പല ക്വാളിറ്റിയിലാണ് നമ്മുടെ ഡോഗ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ അരുണേട്ടന്റെ അടുത്തുള്ള ഡോഗ്സിന്റെ ക്വാളിറ്റിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ജസ്റ്റ് ചോദിച്ചു നോക്കാം. അരുണേട്ടാ, നമ്മുടെ അടുത്ത് നമ്മൾ കീപ്പ് ചെയ്യുന്ന എല്ലാം ഷോ ക്വാളിറ്റിയാണ്. അതുപോലെ ഷോ പർപ്പസിനാണ്. സ്റ്റാൻഡേർഡ് പ്രകാരം ഡോഗ്സോ കെന്നൽ ക്ലബിന്റെ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ഡോഗിനാണ് കീറ്റിയാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടുമുക്ക് എല്ലാം തന്നെ നമ്മുടെ ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ മീറ്റിൽ നിന്ന് വരുമ്പോൾ കൂടുതലും പെറ്റ് ക്വാളിറ്റി ഡോഗ്സ് ആണ് നമുക്ക് വരിക. നാട്ടുകാർ കൂടുതലും നമ്മുടെ നാട്ടിൽ കൂടുതൽ എൻക്വയറി പെറ്റ് ക്വാളിറ്റി റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആളുകൾ കൂടുതൽ അങ്ങനെയാണ് എൻക്വയറി. പെറ്റ് ക്വാളിറ്റി മാത്രം വെച്ചിരുന്നാൽ നമുക്ക് നടക്കൂല. അതങ്ങനെയുണ്ട്, രണ്ടുകൂടെയാണ് കൂടുതൽ നമുക്ക് സ്റ്റോ ക്വാളിറ്റിയാണ് നമ്മുടെ എല്ലാം. ഇവിടുത്തെ ഡോഗ്സ് എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളതാണ്. അപ്പൊ ഭാസ്കർ വില്ലാസിലൂടെ നമ്മുടെ അരുണേട്ടനൊക്കെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഫുൾ ഡീറ്റെയിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പൊ വീഡിയോ കണ്ടിട്ട് താല്പര്യമുള്ളവര് കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ എനിക്ക് കറക്റ്റ് അതിന്റെ അപ്ഡേറ്റ് അറിഞ്ഞു പോകാനായിട്ട് നമ്മുടെ ഭാസ്കർ വില്ലാസിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അതിന്റെ ഒരു ലിങ്ക് കൂടെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ എടുക്കുക, ഫോളോ ചെയ്യാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇന്നിവിടെ എല്ലാരും കാണിക്കുന്നില്ല, കാരണം ഷെഡിങ് കാര്യങ്ങളുള്ളതുകൊണ്ട് ചിലർ മീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാരും നമുക്ക് ഇന്ന് കാണിക്കാൻ പറ്റില്ല. കണ്ടീഷൻ ആയിട്ടിരിക്കുന്ന കുറച്ച് ഡോഗ്സ് നമുക്ക് ഇന്ന് കാണിക്കാം. ബാക്കി നമുക്ക് വരുന്ന വീഡിയോ നമ്മള് കഴിഞ്ഞ ഇവൾക്ക് ഇപ്പം 1 വയസ്സാകാനായി. ഇവളുടെ പേര് നന്ദി എന്നാണ്. അത് ഇമ്പോർട്ട് ചാമ്പ്യൻ ഒരു ബ്രൂണോ മാസ് ഉണ്ട്, അവന്റെ ഗ്രാൻഡ് ഡോട്ടർ ആണ്. കാസർഗോഡുള്ള വിജേഷ് ചെറുവത്തൂർ എന്നുള്ള ഒരു ബ്രീഡർ ഉണ്ട്. സാവിസ് ലൈൻസ് എന്ന് അവർക്ക് എന്നെ പേര് മൂപ്പറുടെ ബ്രീഡിംഗ് തന്നെ ഫീമെയിൽ ആണ്. ഇവിടെ ഒരു കോമ്പാക്ട് ടൈപ്പാണ്. നമ്മൾ ഷോ ചെയ്യിക്കുന്നത് പറഞ്ഞപ്പോൾ മൂപ്പര് സെലക്ട് ചെയ്തിരുന്ന ഒരു പപ്പിയാണ്. പക്ഷെ എന്തോ നമ്മുടെ നിർഭാഗ്യ ഷോ നടക്കാത്തതുകൊണ്ട് അവളിങ്ങനെ ഇവിടെ ആയിരുന്നു. ഞങ്ങളുടെ ഇന്ദു ആണ്. ഇപ്പം 8 മാസേ പ്രായമായിട്ടുള്ളൂ. നമ്മൾ ഷോ പർപ്പസിന് വേണ്ടി തന്നെ കൊണ്ടുവന്ന കുഞ്ഞാണ്. ഇവള് കർണാടകക്കാരിയാണ് കേട്ടോ, കർണാടകക്കാരിയാണ്. അർണവ് എന്ന് പറഞ്ഞൊരു ചാമ്പ്യൻ മെയിൽ ഉണ്ട്. അവളുടെ അവൻ്റെ ഗ്രാൻഡ് ഡോട്ടറാണ് ഇവള്. ഷോ പർപ്പസ് തന്നെയാണ് ഉദ്ദേശം.
ഒരു കോമ്പാക്ട് ഫീമെയിൽ, നമ്മൾ നേരത്തെ കണ്ട നന്ദിനെ പോലെ തന്നെ ഒരു കോമ്പാക്ട് ഫീമെയിൽ ആണെങ്കിലും ഏകദേശം ഇപ്പൊ 8 മാസം പ്രായമായിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടി ഒരു മാറ്റം വരാണ്ട് ഇവൾക്ക്, കുഞ്ഞാണിപ്പോഴും കുറച്ചും കൂടി മാറ്റം വരും. ഇവിടെയും ഞങ്ങള് ഷോയ്ക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഉദ്ദേശം തന്നെയാണ് ഉള്ളത്. ഇത് നമ്മുടെ ഗോൾഡൻ റിട്രീവേഴ്സിന്റെ പപ്പീസ് ആണ്, നമ്മൾ വാങ്ങിയതാണ്, മൈസൂരിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇത് അമേരിക്കൻ ടൈപ്പാണ് വരുന്നത്, നല്ല ലൈൻസ് ആണ് പറയുന്നത്, ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ചാമ്പ്യൻ ആണ്, നല്ല ലൈൻസിൽ വരുന്ന പപ്പീസ് ആണ്. ഇവളുടെ പേര് ആഗ്ര, ഇവളുടെ പേര് കാർത്തു. പെട്ടെന്ന് രണ്ടും നമുക്ക് മനസ്സിലാവില്ലോ. അതാണ് രണ്ടുപേരും ഏകദേശം ഒരേപോലെയാ. നമുക്ക് തന്നെ ചില സമയങ്ങളിൽ ഇതിൽ ഏതാ കാർത്തു ഏതാ ആഗ്ര എന്ന് തിരിച്ചറിയില്ല, കാരണം രണ്ടും ഏകദേശം സിമിലർ ആണ് കാഴ്ചക്ക്. ഏകദേശം ഒരു 5 മാസം ആകുന്നുള്ളൂ, 5 മാസം പ്രായമായിട്ടുള്ളൂ. ഇവള് അച്ഛനും കൂടി കുറുമ്പി, ഇവള് കുറച്ചും കൂടി പാവ, ഇവള് കുറച്ചും കൂടി ഒതുങ്ങി ഒരു പാവ, പക്ഷെ അവള് ഇച്ചിരി നല്ല കുറുമ്പിയാ. ഇത് നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡ് പപ്പിയാണ്, 8 മാസം ആയിട്ടുള്ളൂ, നമ്മുടെ തന്നെ ബ്രീഡിംഗ് ആണ്. എന്റെ കയ്യിലുള്ള രുദ്ര എന്നുള്ള ഫീമെയിലിന്റെ കുട്ടിയാണ്. ബത്തേരിയുള്ള ഗോപിച്ചേട്ടന്റെ ബഡ്ഡിയിൽ ഉണ്ടായ പപ്പിയാണ്. അത്യാവശ്യം നല്ല കളറാണ്, നല്ല കളറും അത്യാവശ്യം ഗ്രോത്തും ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ അങ്ങ് നിർത്തിയതാണ്. ചെറുപ്പത്തിലെ നല്ല തോന്നി നിർത്തിയാൽ കൊള്ളാൻ തോന്നി അങ്ങനെ നമ്മുടെ അടുത്ത് നിർത്തി. മെയിൽ ഡോഗ് ആണ്, വേദ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. നമ്മള് നേരത്തെ കാണിച്ച വേദയുടെ അമ്മ നമ്മുടെ അടുത്തുണ്ട്. അവൾക്കിപ്പം 3 വയസ്സ് കഴിഞ്ഞു. ഇപ്പൊ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് അതിന്റെ ക്ഷീണത്തിനാണ് പുള്ളിക്കാരി. ഞാനിപ്പോ ആളെ വിളിക്കാം. രുദ്ര, രുദ്ര ഓടിയാ 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 ഓടിയാ. ഇതാണ് നമ്മുടെ രുദ്ര, ഞങ്ങളുടെ രുദ്രമ്മ. 3 പ്രസവം കഴിഞ്ഞു ഇവളുടെ. ഇപ്പം 3 പ്രസവത്തിൽ നമുക്ക് 5-6 പപ്പീസിന് വെച്ച് കിട്ടുന്നുണ്ട്. എല്ലാം സർട്ടിഫൈഡ് പപ്പീസാണ് നമ്മൾ ചെയ്യുന്നൊക്കെ. ഇവളാണ് എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ളത്, ഇവളാണ് എന്റെ പെറ്റ്. കാരണം എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള അവൾക്കാണ്. ഞാൻ അവിടെ പോയാലും എന്റെ പിന്നാലെ വരും, ഭയങ്കര സ്നേഹമുണ്ട്. രണ്ടു വയസ്സായിട്ടുള്ളൂ, ഇപ്പൊ പ്രസവം കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. ആള് മെഡിക്കലാണ്, നല്ല ഉഷാറാണ്. നമ്മുടെയിലുള്ള ചാമ്പ്യൻ മേൽ ഡീഗാലാണ്. നമുക്ക് ഏകദേശം 6 പപ്പി കിട്ടിയായിരുന്നു. കുറച്ചല്ലാത്തവരായിരുന്നു നമുക്ക് പോയിട്ടുണ്ട്. അതിന്റെ ഒരു പപ്പി നമ്മളിവിടെ ഒരു മെയിൽ പപ്പി നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അവൻ നമ്മളെ വീഡിയോയിൽ കാണിച്ചു തരാം. ഒരു മെയിൽ പപ്പി വൈറ്റ് കളർ യെല്ലോ കളർ നമ്മളൊരു മെയിൽ പപ്പിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഏ ബദ്രി, ഇവളുടെ ലൈൻസ് വരുന്നത് സ്ട്രോങ്ങിന്റെ ഗ്രാൻഡ് ഡോട്ടർ ആണ്. ഇത് നമ്മുടെ ചാമ്പ്യൻ മെയിൽ ആർട്ടിന്റെ പേര് ഡീഗോമസ്റ്റ് എന്നാണ് പേര്. ഐവൻ റിട്രോങ്ങിന്റെ ഡയറക്ടർ എന്നാണ്. ഇത് നമ്മുടെ കാസർഗോഡുള്ള വിജയചേട്ടന്റെ കയ്യിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. ഇപ്പൊ ഇവൻ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇപ്പൊ 2 വർഷമായി. അച്ഛൻ ഏകദേശം 6 വയസ്സ് കഴിഞ്ഞു, 7-ാമത്തെ വയസ്സിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ. നല്ല പ്രൊഡ്യൂസറാണ്. നമ്മുടെ കയ്യിൽ ഇപ്പൊ ഹോൾഡ് ചെയ്തിരുന്ന പപ്പി ഇവന്റെ ആണ്. അങ്ങനെ ഇപ്പൊ വയനാട്ടിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ ഒറ്റ ചാമ്പ്യൻ മേലുള്ളൂ, അത് നമ്മുടെ അടുത്താണ് ഉള്ളത്. ഇവന്റെ പേര് എഡ്ഗർ എന്നാണ്, നമ്മൾ എഡ്ഗർ നാഷണലിസ്റ്റ് വിളിക്കുന്നത്. ഇവനിപ്പോ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു 5-6 മാസമൊക്കെ ആയിട്ടുള്ളൂ. അച്ഛനിപ്പോ 2 വയസ്സായി, നമ്മൾ അഡൾട്ട് ആയിട്ട് കൊണ്ടുവന്നാണ്. ഇവൻ ഇച്ചിരി കുഴപ്പക്കാരനൊന്നുമില്ല, പാവുന്നില്ല, പക്ഷെ നമ്മുടെ ഡീഗുമായിട്ട് ഒത്തുപോകുന്നില്ല, തമ്മിൽ തമ്മിൽ കടിയാ. വേറെ കുഴപ്പമൊന്നുമില്ല, അച്ഛൻ നല്ല പ്രൊഡ്യൂസറാണ്, അത്യാവശ്യം നല്ല പപ്പീസ് ഇറങ്ങുന്നുണ്ട്, ഒരുപാട് പപ്പീസ് ഇറങ്ങുന്നുണ്ട്. ഇവന്റെ പപ്പീസൊക്കെ 8-10 മിനിമം ആ ഒരു ഇതിലാണ് പപ്പീസൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇറങ്ങിയെടുത്തോളൂ കേട്ടോ, ഇങ്ങനെ ഇറങ്ങാത്ത അങ്ങനെ തന്നെയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്തിരി ഹ്യൂജ് മെയിലാണ്, സൈസ് ഉള്ള നോർമലി കാണുന്നേക്കാളും പൊടിക്കോടെ സൈസ് കൂടുതലുള്ള മെയിലാണ്. നമ്മളവിടുത്തെ മേറ്റിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ മേറ്റിംഗ് ഇവന് കിട്ടുന്നുണ്ട്. നമ്മുടെ ഒരു മെയിൽ ഡോഗ് മരിച്ചു പോയായിരുന്നു, അവൻ്റെ പേര് കലിംഗ എന്നാണ്. അവൻ്റെ ഓർമ്മയ്ക്കായിട്ട് തന്നെ നമ്മൾ ഇവനെ നിർത്തിയതും ആ സെയിം പേര് തന്നെ നമ്മൾ ഇവനെ കൊടുത്തു, ഇവനെ കലിംഗ എന്നാണ് നമ്മളിപ്പോൾ വിളിക്കുന്നത്. അപ്പോൾ ഇവനെ ഷോ ചെയ്യിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷൻ പ്രകാരം വലിയ കുഴപ്പമില്ല, വലുതാമ്പത്തെ കാര്യം നമുക്ക് കണ്ടറിയാം. പക്ഷേ നല്ല ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഉള്ള പപ്പയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇവനെ നിർത്തിയത്. അവൈലബിൾ ആവുമ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ അതിന്റെ വീഡിയോസ് ഒക്കെ വരുന്നതായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും വേണ്ട ഒരു ആ ടൈം നോക്കി കോൺടാക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോ ഇപ്പൊ വീഡിയോ കണ്ടിട്ടുണ്ട്, വീഡിയോ കണ്ടിട്ട് അതായത് വീഡിയോ കണ്ടിട്ട് കോൺടാക്ട് ചെയ്യുക. പപ്പീസിനെ ഇപ്പൊ നമുക്ക് ഏതൊക്കെ സെയിൽ ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് ലാബിന്റെ പപ്പിയും ഗോൾഡൻ റിട്രീവേഴ്സിന്റെ പപ്പിയും എപ്പോഴും തന്നെ ഉണ്ടാവും, അവൈലബിൾ ആയിരിക്കും. പിന്നെ ജർമ്മൻ ഷെപ്പേർഡ് നമുക്ക് ഉണ്ടാവലുണ്ട്, അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ അറേഞ്ച് തീർക്കും, കുഴപ്പമില്ല. എൻക്വയറി ഇപ്പൊ തന്നെ വരും, അത്യാവശ്യം നല്ല എൻക്വയറീസ്. എന്തായാലും എല്ലാവർക്കും കൂടെ വരാനൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ ലൊക്കേഷൻ പുൽപ്പള്ളിയിൽ നിന്ന് ആനപ്പാറ റൂട്ടിൽ പഴയ സെന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ അടുത്ത് നമ്മുടെ വീഡിയോ ഉണ്ട്. പിന്നെ ഗൂഗിൾ മാപ്പിൽ നമ്മൾ ടാഗ് ചെയ്തിട്ടുണ്ട്, ഭാസ്കർ വില്ല എന്ന് അടിച്ചു കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ കിട്ടും. ഓക്കെ.
അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ കൂടി കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫുൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒന്നുകൂടെ പറയാണ്, പട്ടികളെയോ ഡോക്ടറെ എന്തെങ്കിലും ആവശ്യമുള്ളവർ ഇനി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ അതിനെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈകിട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു.